ഹലോ ഗൈസ്, അപ്പോൾ ഞാൻ ഈ കമൻറ്റിൻ്റെ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ മറക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു യാത്ര പോയി. നല്ലൊരു മനസ്സറിഞ്ഞ് പോയൊരു യാത്രയാണത്. ആ യാത്രയൊക്കെ കഴിഞ്ഞ് ഇതപ്പോൾ ഞാൻ വീട്ടിലെത്തിയിരിക്കുകയാണ്. വീട്ടിലെത്തി പിറ്റേന്ന് ഞാൻ കുറുക തൊട്ട് കേട്ടോ. പിറ്റേന്ന് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ഗുരുവായൂർ നല്ലൊരു പപ്പടം വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ, ഗുരുവായൂർ പപ്പടം. അപ്പോൾ ഞാനിതൊന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഉണ്ടാക്കിയിട്ട് അച്ഛനും അമ്മയ്ക്കൊക്കെ കൊടുക്കുക, അവർക്ക് നല്ല വിഷമം കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഞാനത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഗൈസ്. അപ്പം ഗൈസ്, അപ്പം ഞാനിത് അവിടെ പൂച്ചക്കുട്ടിക്ക് അവിടെ വെയിറ്റ് ചെയ്ത് കാണാൻ. ഇവിടെ പാൻ ചൂടാക്കാണ്, പാൻ ചൂടാക്കിയിട്ട് ജസ്റ്റ് ഇത് കട്ട് ചെയ്തു. കോയിലാക്കലമേ, കോയിലാണ് നമുക്കിപ്പോ കാഴ്ച. ഓക്കെ ഗൈസ്, അപ്പൊ നമുക്ക് ഇത് കട്ട് ചെയ്ത് കൊടുക്കാം. ഞാനേ ആക്ച്വലി എന്താ പറയാ, വെളിച്ചെണ്ണ യൂസ് ചെയ്യുന്നില്ല, നമ്മൾ വെളിച്ചെണ്ണ യൂസ് ചെയ്യുന്ന ആവശ്യമില്ല. ഓയിലാണ്, ഓയിൽ കുറച്ച് ഞാൻ ഒഴിച്ചു. ഇല്ല അമ്മേ, ഉണക്കര് വെളിച്ചെണ്ണല്ല രസം. കാച്ചു കൊടുക്കട്ടെ, നല്ല ടേസ്റ്റാണ്. ഇതിന്റെ വലിയ പപ്പടം ഉണ്ട് കേട്ടോ ഗൈസ്, വലുത്, വലുതായിട്ട് ഇഷ്ടം. ഞാൻ വിചാരിച്ചു കൈ കൊള്ളി. പിന്നെ ഈ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഇപ്പൊ കൂടുകയാണല്ലോ, സമാധാനം പോലും ഇല്ല. ഫുഡ് ഉണ്ടാക്കാൻ വരെ സമാധാനമില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ഇങ്ങനത്തെ കുറച്ച് ആശ്വാസമൊക്കെ കിട്ടുമ്പോൾ നമുക്ക് തന്നെ ഒരു സന്തോഷമാണ്. ഞാനത് പറഞ്ഞ അച്ഛൻ നോക്കാൻ കേട്ടോ. കണ്ടോ, നമുക്കത് മൊത്തത്തിലോട് ഉണ്ടാക്കി കൊടുക്കാം. അത്യാവശ്യം തിക്കാണ് കേട്ടോ, എനിക്ക് തോന്നുന്നു അത്യാവശ്യം കട്ടിയുണ്ട് അവിടുത്തെ പത്രം. ഇവിടുത്തെ വെച്ചാൽ കുറച്ച് നേർമ ടൈപ്പാണ്, മെലിയിച്ചതാണ്. ഇത് അത്യാവശ്യം നല്ല കട്ടിങ് കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. ഗൈസ്, നമ്മൾ ഇപ്പൊ ചോദിക്കാറുണ്ട് എന്താണ് കൊണ്ടുവരേണ്ടത്, ഇപ്പൊ ചോദിക്കാറുണ്ട്. നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അമ്മയ്ക്ക് ഇഷ്ടമാണ് പപ്പടം, ഭയങ്കര ഇഷ്ടമാണ്. എന്നത് അമ്മ അങ്ങനെ കഴിക്കാറും ഇല്ല കേട്ടോ. ഞാൻ ചോദിച്ചു എന്താ വേണ്ടത് ചോദിച്ചു, അപ്പൊ പറഞ്ഞു പപ്പടം മതി എന്ന്. കേൾക്കുന്നുണ്ടോ ഗൈസ്, വിഷമം കൊണ്ട് സഹിക്കാൻ വയ്യ. നിങ്ങളാണ് ഇതിനെല്ലാത്തിനും കാരണം, കമന്റ്സ് കണ്ടിട്ട്. ഓക്കെ, അപ്പൊ ഞാൻ മൊത്തം കാച്ചിരിക്കട്ടെ, ഞാനിപ്പോ ഫോൺ കൈ പിടിച്ച് നടക്കുന്നില്ല. എന്നിട്ട് ചോറ് കഴിക്കാൻ നേരത്തെ വരാം കേട്ടോ. അങ്ങനെ ഗൈസ്, നല്ല അടിപൊളി മൊരിഞ്ഞിട്ടുള്ള പപ്പടം ഇവിടെ റെഡി ആയിട്ടുണ്ട്. വലിയ പാടാണെന്നാണ് നിങ്ങളൊക്കെ വിചാരിച്ചത്, പക്ഷെ പാടുണ്ട് കേട്ടോ. അത്യാവശ്യം ഉണ്ടാക്കാൻ പാടല്ലേ, പപ്പടം നല്ല പാടില്ല. അപ്പൊ മത്ത അരിയാണ് കേട്ടോ എടുക്കാൻ പോകുന്നത്, അത് എന്റേതാണ്. ചോറൊന്നും പോകുന്നില്ല, എന്നാലും തിന്നെ. ഓക്കെ, മട്ട അരിയാണ് എടുക്കാൻ പോവാ, നല്ല തിളച്ച ചൂട് ചോറാണ്. പിന്നെ അത് കഴിഞ്ഞ് നല്ല മത്തിക്കറി ഉണ്ട് ഗൈസ്, മുളകിട്ട് വറ്റിച്ച് വെച്ച മത്തിക്കറി ഉണ്ട്, അത് കഴിക്കണം. ഇത് അച്ഛന്റെ ചോറാണ്. ഓക്കെ ഗൈസ്, അപ്പൊ കുറച്ച് മത്തിക്കറി ഇതാ എടുക്കാണ്. നല്ല മത്തിയൊക്കെ എടുത്തിട്ട് കുറച്ച് ദൈവം ചോദിച്ചെടുക്കട്ടെ. പിന്നെ പപ്പടം എടുക്കട്ടെ ഗൈസ്. അങ്ങനെ വിഷമം സഹിക്കാൻ വയ്യാതെ ഈ മട്ടരിയും കൂട്ടി ഞാൻ ചോറ് കഴിക്കാൻ പോവാ. വിഷമം വയ്യ സഹിക്കണ്ടോ. കുഞ്ഞു കഷ്ണം പപ്പടം എടുത്തിട്ട് നല്ല കുഴച്ച്. ഓക്കെ,
മീൻ കഷ്ണം എടുത്ത് മട്ടരി രസമുണ്ട്.